വാർത്തയിലേക്ക് കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് ഉറപ്പ് നൽകി ഡബ്ല്യു സി സി അംഗങ്ങളുടെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച അപൂർത്തിയായി വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷീജ നിലവിൽ ഇന്നലെ ഹേമ ഹേമാക്കമ്മറ്റി ക്ഷമിക്കുക കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പൂർണ്ണ രൂപം അന്വേഷണ സംഘത്തിന് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അതിന് പിന്നാലെയാണ് അംഗങ്ങൾ മുഖ്യമന്ത്രി കണ്ടത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കൃത്യമായി ഉറപ്പ് നൽകി റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ കൃത്യമായി ഉണ്ടാകും എന്താണ് കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ തീർച്ചയായും ഏതായാലും സെക്രട്ടേറിയറ്റിൽ അല്പസമയം മുമ്പാണ് സിജു ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രി കണ്ടതിനുശേഷം ഇവിടെ നിന്നും മടങ്ങിയത് ഡബ്ലി കലിംഗൽ ദീദി ദാമോദരൻ ബീനാ തുടങ്ങിയവരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇവർ പ്രധാനമായും മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ ഇവയാണ് ഒന്ന് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സുജിത് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് വരുമ്പോൾ അതിൽ മൊഴി നൽകിയവരുടെ സ്വകാര്യത അത് ഉറപ്പാക്കേണ്ടതാണ് ഒരു തരത്തിലും അവരുടെ പേര് വിവരങ്ങളോ മറ്റൊന്നും തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു പോകാൻ പാടില്ല എന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനമായും ഈ ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചത് മറ്റൊന്ന് പോഷ് നിയമം കർശനമായി നടപ്പിലാക്കണം എന്നുള്ളതും ഈ ആവശ്യത്തിൽ ഒന്ന് അതാണ് അതായത് സിനിമാ സെറ്റുകളിൽ പോഷ് നിയമം കർശനമായി നടപ്പിലാക്കണം നയരൂപീകരണത്തിൽ സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണം സിനിമാ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വിഷയം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഏതായാലും ആവശ്യങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുമെന്നുള്ളൊരു ഉറപ്പാണ് മുഖ്യമന്ത്രി ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഒരാശങ്കയും വേണ്ട എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി അംഗങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും ഇനിയിപ്പോൾ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറി അതിന്റെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം കൂടുതൽ ശക്തിപ്പെടാൻ പോകുന്ന ഒരു ഘട്ടമാണ് ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് നിർണായകമായി ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയതും ഒരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇടവേ ഇടയില്ലാത്ത തരത്തിൽ അന്വേഷണം പോകും എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നതും അതോടൊപ്പം തന്നെ സിനിമാ നയരൂപീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഡബ്ല്യു സി സി എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രിക്ക് മുൻപാകെ വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി വളരെ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയും യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ അതേപടി തന്നെ നടപ്പിലാക്കും അക്കാര്യത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്തു തീർച്ചയായും നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള നയരൂപീകരണത്തിൽ പ്രധാനമായും സ്ത്രീപക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് ഈ ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അതിപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് സിനിമാ കോൺക്ലേവ് ഒക്കെ നടക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം കൂടി ഡബ്ല്യു സി സി അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് മറുപടിയായി തന്നെയാണ് മുഖ്യമന്ത്രി അവർക്ക് അവരോട് വ്യക്തമാക്കിയത് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ സർക്കാർ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്നുള്ളൊരു വ്യക്തമായ ഉറപ്പു തന്നെയാണ് മുഖ്യമന്ത്രി ഡബ്ല്യു സി സി അംഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സിജു